നമ്മളെല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകളാണ്. വാട്സപ്പിനകത്ത് ഒരുപാട് സെറ്റിങ്സ് നമ്മൾ പലതായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിച്ചത് വാട്സപ്പിനകത്ത് വളരെ സീക്രട്ടായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട വളരെ സേഫായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു സീക്രട്ട് സെറ്റിങ്സ് ഉണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. നമുക്കത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അതിനുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാം. വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് നമ്മുടെ സുഹൃത്തുക്കൾ വാട്സപ്പിൽ അയക്കുന്ന മെസ്സേജുകൾ നമ്മുടെ സ്ക്രീൻ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീൻ ഇതുപോലെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്ക്രീൻ ലോക്ക് അൺലോക്ക് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ സ്ക്രീനിൽ വെച്ച് തന്നെ അത് വായിച്ചെടുക്കാൻ സാധിക്കും. അത് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ വീട്ടിലൊക്കെ മൊബൈൽ ഫോൺ വെച്ച് പോകുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ ഫോൺ ലോക്കായിരിക്കും. പക്ഷേ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനിൽ നിന്ന് ആർക്കെങ്കിലും ഒന്ന് വലിച്ചു നോക്കി കഴിഞ്ഞാൽ അത് നമുക്ക് വാട്സപ്പിൽ വരുന്ന മെസ്സേജുകൾ ചാറ്റുകളൊക്കെ അവർക്ക് പൂർണ്ണമായിട്ട് വായിച്ചെടുക്കാൻ സാധിക്കും. വോയിസ് കോളുകളല്ലാത്ത ചാറ്റ് ടെക്സ്റ്റ് മെസ്സേജുകളൊക്കെ വായിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ വാട്സപ്പിൽ അത് ചെറിയൊരു സെറ്റിങ്സിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന നോട്ടിഫിക്കേഷൻസിൻ്റെ എണ്ണം കാണാൻ സാധിക്കും. അതിൽ വരുന്ന ചാറ്റ് മെസ്സേജുകൾ ആർക്കും വായിച്ചെടുക്കാൻ സാധിക്കില്ല. നിങ്ങളുടെ മൊബൈലിൻ്റെ സ്ക്രീൻ ലോക്ക് അൺലോക്ക് ചെയ്താൽ മാത്രമേ അത് വായിച്ചെടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതെങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ പരിശോധിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിൽ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഏറ്റവും മുകളിൽ പ്രൈവസി ക്ലിക്ക് ചെയ്ത് എടുത്ത് താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഫിംഗർ പ്രിൻറ്റ് ലോക്ക് എന്നുള്ള ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്യുക. ഇത് നിങ്ങൾ ഇത് എനേബിൾ ചെയ്ത് കൊടുക്കുക. എനേബിൾ ചെയ്ത ശേഷം നിങ്ങൾ ഓക്കെ ക്ലിക്ക് കൊടുക്കുക. നേരത്തെ എനേബിൾ ചെയ്ത ആളുകളായിരിക്കും പലരും. അപ്പോൾ എനേബിൾ ചെയ്യാത്ത ആളുകൾ, നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഫിംഗർ ലോക്ക് ഇട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ കാണുന്ന ഭാഗത്ത് എനേബിൾ ചെയ്യുമ്പോൾ ഇതുപോലൊരു പോപ്പപ്പ് ചോദിക്കും. സെറ്റപ്പ് ഫിംഗർ പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ, അതായത് നമ്മുടെ എൻ്റെ ഈ മൊബൈൽ ഫോണിൽ ഇപ്പോൾ ഫിംഗർ പ്രിൻ്റ് ഞാൻ സെറ്റപ്പ് ചെയ്തിട്ടില്ല. സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് അതിനകത്ത് നമുക്ക് സെക്യൂരിറ്റി എടുത്ത് അതിൽ നിന്ന് നമുക്ക് മൊബൈൽ ഫോണിൻ്റെ ലോക്ക് ഫിംഗർ ലോക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. മൊബൈൽ ഫോണിൽ ഫിംഗർ ലോക്ക് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം ആദ്യം. അതിനുശേഷം മാത്രമേ നമുക്ക് വാട്സപ്പിൽ ഫിംഗർ ലോക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഫിംഗർ ലോക്ക് സൗകര്യമില്ലാത്ത മൊബൈൽ ഫോണിൽ വാട്സപ്പിൽ ഫിംഗർ ലോക്ക് ലഭിക്കുകയുമില്ല. ഇപ്പോൾ കാണാൻ സാധിക്കും ഫിംഗർ ലോക്ക് സെറ്റിങ്സ് ഞാൻ എനേബിൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ മൊബൈൽ ഫോണ് ഒന്ന് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും നമുക്ക് ലോക്ക് അൺലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ പാസ്വേഡ് കൊടുക്കണം, അല്ലെങ്കിൽ ഫിംഗർ ലോക്ക് കൊടുത്ത് ഇത് അൺലോക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ വാട്സപ്പിൽ ഈ ഒരു ഫിംഗർ ലോക്ക് നമുക്ക് എനേബിൾ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഇനി ഫിംഗർ ലോക്ക് എനേബിൾ ആകും. കാണാൻ സാധിക്കും എനേബിളായി. എനേബിൾ ആക്കിയ ശേഷം ഇവിടെ ഇമ്മീഡിയറ്റ്ലി എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ അതിലേക്ക് മാറ്റി കൊടുക്കുക. ശേഷം ഇവിടെ കാണാൻ ഷോ കണ്ടൻറ്റ് ഇൻ നോട്ടിഫിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സ്. ഈ ഷോ കണ്ടൻറ്റ് ഇൻ നോട്ടിഫിക്കേഷൻ എന്നുള്ള ഈ ഭാഗം നിങ്ങൾ ഡിസേബിൾ ചെയ്ത് കൊടുത്താൽ മതി. ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനത് ഡിസേബിൾ ചെയ്യാതെ കാണിച്ചു തരാം. എന്താണ് നമുക്ക് ഇപ്പോൾ വാട്സപ്പിൽ വന്ന മെസ്സേജുകളൊക്കെ എനിക്ക് ഇവിടെ വായിച്ചെടുക്കാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ വാട്സപ്പ് പ്രത്യേകിച്ച് മെസ്സേജുകളൊന്നും വന്നിട്ടില്ല. അതായത് ഇതുപോലെ നമുക്ക് എല്ലാം വായിച്ചെടുക്കാൻ സാധിക്കും. പക്ഷേ ഇത് ലോക്ക് അൺലോക്ക് ചെയ്താൽ ഇത് ഓപ്പൺ ആക്കാൻ സാധിക്കുള്ളൂ. നമ്മുടെ സ്ക്രീനിൽ വെച്ച് ഇതെല്ലാം നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സൗകര്യം നമുക്ക് വാട്സപ്പിൻ്റെ ഈ ഒരു ഭാഗം ഓഫ് ചെയ്യുന്നതിലൂടെ നമുക്ക് വാട്സപ്പിൽ വരുന്ന മെസ്സേജുകളുടെ എണ്ണം കാണിക്കുമെങ്കിലും അത് സ്ക്രീനിൽ വെച്ച് വായിച്ചെടുക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട സെറ്റിങ്സ് ആണ്. മറക്കാതെ നിങ്ങൾ എല്ലാവരും ചെയ്തു വെക്കുക. നിങ്ങളുടെ സീക്രട്ട് മെസ്സേജുകളൊക്കെ നിങ്ങളുടെ വീട്ടിലുള്ളവരോ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ വായിച്ചു കൊണ്ടുപോകുന്നത് നമുക്ക് തടയാൻ ഇതിലൂടെ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്തമായ ആളുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.